സംസ്ഥാനത്ത് രക്ഷാദൌത്യം അന്തിമഘട്ടത്തിൽ. എറണാകുളത്ത് രക്ഷാപ്രവർത്തനം പൂർണ്ണം. പറവൂരിൽ ദുരിതാശ്വാസ ക്യാമ്പിന്റെ ഭിത്തി തകർന്ന് മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ കിട്ടി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് താഴവേ പെരിയാർ തീരത്ത് ആശങ്കയൊഴിയുമ്പോൾ പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ ആശങ്ക വിതച്ച് പമ്പയിൽ കുത്തൊഴുക്ക്. ജലനിരപ്പ് ഉയർന്നതോടെ പമ്പ മൂഴിയാർ ഡാമുകളുടെ ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതം കൂടി ഉയർത്തി. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പമ്പ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് നിയന്ത്രണ വിധേയം. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2401.70 അടിയിലേക്ക് താഴ്ന്നതോടെ തുറന്നിട്ട ഷട്ടറുകളുടെ ഉയരം കുറച്ചു. നിലവിൽ ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്നത് സെക്കൻഡിൽ 600 ക്യുമെക്സ് ജലം. അതേസമയം മുല്ലപ്പെരിയാർ അണയിലെ ജലനിരപ്പ് 140 അടിയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞതോടെ 8 സ്പിൽവേ ഷട്ടറുകൾ താഴ്ത്തി. ഷോളയാർ ഡാമിൽ കുടുങ്ങിയ 8 ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതേയുള്ളൂ. രക്ഷാദൌത്യത്തിന് തടസ്സമാകുന്നത് കനത്ത മഴയും മൂടൽ മഞ്ഞും. കഴിഞ്ഞ ദിവസം ഇവരെ രക്ഷപ്പെടുത്താൻ സേനാ ഹെലികോപ്റ്ററുകൾ എത്തിയെങ്കിലും കാലാവസ്ഥ മോശമായതിനാൽ ദൌത്യം വിജയം കണ്ടില്ല. സംസ്ഥാനത്ത് വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ച് സർക്കാർ. കേരളം കരകയറുന്നു. കേരളത്തിൽ കൊടും നാശം വിതച്ച പ്രളയത്തിന് ശമനമായെങ്കിലും പലയിടത്തും ദുരിതമൊഴിയുന്നില്ല. പത്തനംതിട്ട, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ 6ാം ദിവസവും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും ഇന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ദൌത്യസേന. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ ശക്തം. 100കണക്കിനാളുകൾ കുടുങ്ങിക്കിടക്കുന്ന ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലയിൽ ചെറുവെള്ളങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ചെങ്ങന്നൂർ രക്ഷാപ്രവർത്തനം പൂർണ്ണമാകാൻ 2 ദിവസമെങ്കിലും വേണ്ടിവരും. പാണ്ടനാട് 4 വാർഡുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിൽ. പ്രളയക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ ചേരും. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പുനരധിവാസത്തെക്കുറിച്ചും യോഗത്തിൽ ചർച്ച നടക്കും. അതിനിടെ കുട്ടനാട്ടിൽ വീട് വിട്ടു വരാൻ തയ്യാറാകാത്തവരെ പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കാൻ തീരുമാനം. കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളിലെ അംഗങ്ങളുടെ സഹായം തേടും. എറണാകുളത്ത് പറവൂർ, പൂവത്തുശ്ശേരി, കുത്തിയത്തോട് എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ. തൃശൂരിലെ ആലപ്പാട്, പുള്ള്, ചേറ്റുപുഴ, മക്കൊടി, ചേർപ്പ്, എട്ടുമുന തുടങ്ങി ഗ്രാമങ്ങളിലും വല്ലപ്പാട് മുതൽ ചാവക്കാട് വരെയുള്ള തീരദേശ മേഖലകളിലും വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. ഓർമ്മിപ്പിച്ച് സർക്കാർ. പ്രളയക്കെടുതി നേരിടുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയും സഹായിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി. ഭക്ഷണവും അവശ്യ സാധനങ്ങളും ലഭ്യമാക്കണം. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ 1000കണക്കിന് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വെള്ളം ഇറങ്ങിവരുന്ന സാഹചര്യത്തിൽ ഇഴജന്തുക്കളുടെയും ശല്യം പല പ്രദേശങ്ങളിലും ഉണ്ടാകും. അതിനാൽ പ്രളയബാധിത പ്രദേശത്തെ ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി. പ്രളയത്തിന് ശേഷം വീടുകൾ ശുചീകരിക്കാൻ ജനകീയ ദൌത്യം ഉണ്ടാകണമെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാൻ ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി. സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ആർക്കും സഹായം നിഷേധിക്കില്ല. 3000ത്തോളം മത്സ്യത്തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. ഇവർക്ക് സർക്കാർ സ്വീകരണം നൽകുമെന്നും ജെ മേഴ്സിക്കുട്ടിയമ്മ. ജർമ്മനിൽ കലഹം. കേരളം പ്രളയക്കെടുതിയിൽ വലയുമ്പോൾ ജർമ്മൻ സന്ദർശനത്തിന് പോയ വനം വകുപ്പ് മന്ത്രി കെ രാജുവിനെ വിമർശിച്ച് കാനം രാജേന്ദ്രൻ. നേരത്തെ അനുവാദം വാങ്ങിയിരുന്നു എങ്കിലും ഈ സമയത്തുള്ള സന്ദർശനം അനുചിതമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. രാജുവിനെതിരെ നടപടിയെടുക്കണോ എന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം രാജു തിരിച്ചെത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. മന്ത്രിയുടെ യാത്രയിൽ CPI കേന്ദ്ര നേതൃത്വത്തിനും അതൃപ്തിയെന്ന് റിപ്പോർട്ട്. നാട് മുഴുവൻ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകുമ്പോൾ കോട്ടയം ജില്ലയുടെ ചുമതലയുണ്ടായിട്ടും മന്ത്രി ജർമ്മൻ സന്ദർശനത്തിന് പോവുകയായിരുന്നു. പുനലൂരിലെ സ്വന്തം മണ്ഡലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം താൻ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാകില്ലെന്നറിയിച്ച് മന്ത്രി യാത്ര നടത്തിയത് ഓഗസ്റ്റ് 16. പ്രളയത്തിന്റെ പുതിയ പാഠങ്ങൾ. പ്രളയജലത്തിൽ മുങ്ങിയ വീടുകളിൽ പാഠപുസ്തകങ്ങളും സ്കൂൾ യൂണിഫോമും നഷ്ടമായ കുട്ടികൾക്ക് അവ സൗജന്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രി. ഇതിന് ആവശ്യമായ പുസ്തകങ്ങൾ തൃക്കാക്കരയിലെ KBPS പ്രസ്സിൽ അച്ചടിക്കും. പാഠപുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും യൂണിഫോമും നഷ്ടമായ വിദ്യാർത്ഥികൾ പുതിയവയ്ക്കായി സെപ്റ്റംബർ 3 മുൻപ് പ്രധാന അധ്യാപകനെ വിവരമറിയിക്കണം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽമാരെ വിവരമറിയിക്കേണ്ടത് ഈ മാസം 31 മുൻപാണ്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രൈം ന്യൂസുമായി 1 മണിക്കൂറിന് ശേഷം ശ്രുതി ചേരും. നമസ്കാരം.